പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒൻപതാം ക്ലാസ്സിന്റെ കേരള പാഠാവലി ക്ലാസ് തുടരുന്നു. നഗരത്തിൽ ഒരു യക്ഷൻ. എന്നെ പരിചയപ്പെടുത്തട്ടെ, എൻ്റെ പേര് സിന്ധു ഫ്രാൻസിസ് കെ, സെന്റ് തോമസ് HSS, തോപ്പ് തൃശൂർ, മലയാളം HST ആണ്. നമ്മൾ കാളിദാസന്റെ മേഘസന്ദേശം എന്ന കാവ്യത്തിൽ നിന്ന് ആചൂര്യവർമ്മ പ്രചോദനം കൊണ്ട് എഴുതിയ കവിതയുടെ ആലാപനം ഒരു താളത്തിലുള്ളത് നമ്മൾ കേൾക്കുകയുണ്ടായി. പിന്നെയും പിന്നെയും ഏതോ കിനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം, ആ താളത്തിലാണ് നമ്മൾ മുൻപ് കേട്ടത്. ഏത് താളത്തിൽ വേണമെങ്കിലും നമുക്ക് പാടാവുന്നതാണ്. അടുത്ത വരികൾ നമുക്കൊന്ന് നോക്കാം. എന്താണ് ഇവിടെ പറയുന്നത്? കഴിഞ്ഞ പ്രാവശ്യം എന്താ പറഞ്ഞത്? ഭാര്യയെ പിരിഞ്ഞിരുന്ന ഈ ഉദ്യോഗസ്ഥൻ അമ്മയെ പിരിഞ്ഞിരിക്കുന്ന വേദന കൂടി അനുഭവിക്കുകയാണ്. പിന്നെ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? ബാല്യകാലത്തിൻ നുറുങ്ങുകഥകളാൽ പിന്നെയും മാധുരി ചേർത്തു നീ കാപ്പിയിൽ. അപ്പോ കുഞ്ഞു നാളിലൊക്കെ ഉണ്ടായ കാര്യങ്ങളൊക്കെ എന്ത് കാപ്പി കുടിക്കാനിരിക്കുമ്പോ പറയും, ഇങ്ങനെയുണ്ടായി എന്നൊക്കെ വിശേഷങ്ങൾ, വീട്ടിലെ വിശേഷങ്ങൾ. അല്ലെങ്കിൽ ബാല്യകാലത്ത് ഇവർക്കുണ്ടായ, ഭാര്യയ്ക്കുണ്ടായ ആ സന്തോഷങ്ങളോ സങ്കടങ്ങളോ, സന്തോഷങ്ങളായിരിക്കും അല്ലെ, സന്തോഷമായിരിക്കും കാപ്പി കുടിക്കുന്ന നേരത്ത് പറയുമ്പോൾ മാധുരി ചേർത്തു, മാധുര്യം അല്ലെ, മധുരമുള്ളതാക്കി. കാപ്പിക്കൊരു മധുരമുണ്ട്, ഒരു നല്ല അനുഭവങ്ങൾ പറയുമ്പോൾ അതിന് മറ്റൊരു മാധുര്യത്തിന്റെ അനുഭവമുണ്ട്. അപ്പൊ അതാണ് അദ്ദേഹം പറയുന്നത്. ബോംബെയിൽ താമസിച്ചിടും അമ്മായി തൻ വീമ്പും. എന്തൊക്കെയാണ് നിന്റെ സംസാര വിഷയങ്ങള്? ഭാര്യയ്ക്ക് ഒരു ബന്ധുവുണ്ട് അമ്മായി, അവരവിടെ താമസിക്കുന്നത് ബോംബെയിലാണ്. അവരെന്താ പറയാ? വീമ്പ് പറയാ, പൊങ്ങച്ചം പറയാ. പൊങ്ങച്ചം പറയുന്ന ആളുകളെ നമുക്ക് ഇഷ്ടമല്ല അല്ലെ. ഉള്ളതിലധികം മേന്മ ഭാവിക്കരുത് എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. നമ്മൾ പൊങ്ങച്ചം പറയരുത് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ബോംബെയിൽ താമസിക്കുന്ന അമ്മായിയുടെ വീമ്പ് പറച്ച് പകൽ വന്ന ഭിക്ഷുവിൻ ദൈന്യം. ഭിക്ഷക്കാരൻ പകല് ഇരന്ന് വന്ന ആ ദൈന്യം, ദീനത. അപ്പൊ എനിക്ക് പരിചയമുള്ള ഒരു ഭിക്ഷക്കാരനുണ്ടായിരുന്നു, ജ്ഞാനേശ്വരൻ എന്നാണ് അദ്ദേഹം. തമിഴനാണ് അദ്ദേഹം, കുഷ്ഠരോഗിയാണ്. കയ്യൊക്കെ ഇങ്ങനെ ചുരുണ്ട് വളരെയധികം വിഷമിക്കുന്ന ഒരു മനുഷ്യരുടെ 6 അടി ഉയരമാണ്. വളരെ മാന്യമായ പെരുമാറ്റം. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ അയാൾക്ക് ആവശ്യമായ പണമോ ഭക്ഷണമോ എന്തെങ്കിലുമൊക്കെ നൽകും. അതിനേക്കാൾ കൂടുതൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒത്തിരി വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മകളെ, അന്നത്തെ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ് പറയണത്, ഭിക്ഷക്കാരനാണ്, അയാളുടെ മകളുടെ വിവാഹം അയാൾ നടത്തി കൊടുത്തു. 100,000 രൂപ ഇങ്ങനെ ഭിക്ഷയാചിച്ച് കിട്ടുന്ന പൈസ അയാൾ ബാങ്കിലിട്ട്, 100,000 രൂപ അന്നത്തെ കാലത്ത് വളരെ വലിയ തുകയാണത്. അന്നത്തെ കാലം ഒരു 10 കൊല്ലം 25 കൊല്ലം പിന്നിലേക്ക് യാത്ര ചെയ്യണം. അങ്ങനെ അദ്ദേഹം കല്യാണം കഴിച്ചു കൊടുക്കണം, എല്ലാ വിശേഷവും എന്നോട് പറയും. എന്നിട്ട് എന്നോട് പറയും, ആ മോളെ, മോള് ഈ വീടിന്റെ വിളക്കാണ്. പക്ഷെ അയാളുടെ മുഖത്തൊരു ദൈന്യഭാവമുണ്ട്, ഒരു സങ്കടം. ആള് ഭിക്ഷയാചിക്കാനായിട്ട് കടന്നു വരും, കുഷ്ഠരോഗിയാണ്, എങ്കിലും കുടുംബത്തോടൊരു സ്നേഹം. പിന്നീട് അദ്ദേഹം മരിച്ചു എന്നൊക്കെ ഞാൻ അറിയേണ്ടായി. ആരും എന്നോടത് ആ വാർത്ത അറിയിച്ചു. അങ്ങനെ ഭിക്ഷക്കാരൻ മരിച്ചാലൊന്നും നമ്മൾ അറിയത്തില്ല. പക്ഷെ ഇദ്ദേഹത്തെ കുറിച്ച് ആരോ എന്നോട് പറഞ്ഞു, അദ്ദേഹം മരിച്ചുപോയി എന്ന്. അപ്പൊ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന വളരെ നല്ല ഒരു മനുഷ്യൻ, ജ്ഞാനേശ്വരൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭർത്താവിനോട് ഭാര്യ പറയുമായിരുന്നു എന്ന് പറയുക, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഞാനറിയാതെ അയൽപ്പക്കത്തുകാരിതൻ മാസക്കുറിയിൽ നറുക്കുന്നു നീ ചേർന്നതും. എന്താ പറയുന്നത് അവളോട്? വീട്ടിലേക്ക് എന്ത് വേണം? വീട്ടിലേക്ക് ആവശ്യമായ പണം ഉണ്ടാക്കാനായിട്ട് ഭർത്താവിനോട് പറയാതെ അയൽപ്പക്കക്കാരി ഒരു കുറി നടത്തുന്നുണ്ടായിരുന്നു, ആ കുറിയിൽ അവൾ ചേർന്നു എന്നാണ് പറയുന്നത്. നറുക്കുന്ന് ചേർന്നതും രാവിൽ നിലാവ് മറയും വരെ ചൊല്ലുമാറില്ലയോ വീട്ടുമുറ്റത്തിരുന്നു നീ. വീടിന്റെ മുറ്റത്തിരുന്ന് നമ്മൾ ഒത്തിരി വിശേഷങ്ങള് പറയാറുണ്ട്. ഏത് സമയം വരെ പറയുമെന്നാണ് പറയുന്നത്? രാവ് വെച്ചാല് രാത്രിയില് നിലാവ് മറയും വരെ നീ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും, ഒന്നല്ലെങ്കിൽ മറ്റൊന്നല്ലെങ്കിൽ വേറൊന്ന്. ഇങ്ങനെ വിശേഷങ്ങള് ഇടതടവില്ലാതെ പറയുന്ന നിന്റെ ഒരു സ്വഭാവം, അതൊക്കെ അകന്നിരിക്കുമ്പോഴാണ് അദ്ദേഹം ഓർത്തെടുക്കുന്നത്. മൂളായിൽ അപ്പോൾ പിണങ്ങിക്കിടക്കുവാൻ പോയിടാറില്ലേ പലപ്പോഴും വന്നു നീ. അവള് പറയണേനൊക്കെ ഭർത്താവ് എന്ത് ചെയ്തോളണം? മൂളി മൂളി കേട്ടോളണം. കേട്ടില്ലെങ്കിലോ അവള് പോയി പിണങ്ങി കിടക്കും. കൂട്ടിവെച്ചുള്ള മനസ്സോടിരുന്നു ഞാൻ ഓർക്കുകയാണ് ആ ദിനങ്ങൾ തന്നെ ലാഘവം. അത് എന്തൊരു ലാഘവമുള്ള, എന്തൊരു സുഖമുള്ള ഒരു കാലമായിരുന്നു.
പോയ മധുവിധുക്കാലത്തിനേക്കാളും ഇന്ന് പ്രിയമുണ്ട് എനിക്ക് നിന്നോടെടോ. മധുവിധുക്കാലം, പുതുമോടിയുടെ ഒരു കാലം എന്ന് പറയുന്ന ഒരു കാലമുണ്ട്. ആ കാലത്തേക്കാൾ ഇപ്പൊ പിരിഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് നിന്നോട് കൂടുതൽ സ്നേഹം തോന്നുന്നു. കവിത ഇവിടെ അവസാനിക്കുന്നു. ക്ലാസ്സും താൽക്കാലികമായി പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.